തൃക്കാരിയൂർ തടത്തിക്കവല ചിറ്റേക്കാട്ടുകാവ് റോഡിലൂടെയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായി. വാഹന കാൽനട യാത്രകൾക്ക് ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന റോഡാണിത്. അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. വർഷങ്ങളേറെയായി ഈ റോഡിലൂടെ നടുവൊടിക്കുന്ന യാത്ര തുടങ്ങിയിട്ട് ഓരോ ദിവസം കഴിയുന്തോറും കുഴികളുടെ എണ്ണവും വിസ്തൃതിയും കൂടി വരികയാണ്. മുമ്പ് ചെറിയ കുഴികളായിരുന്നവ ഇപ്പോൾ കുളങ്ങളും തടാകങ്ങളും പോലെയായി. നിരന്തരം റോഡിലൂടെ യാത്ര ചെയ്യേണ്ടവർ ഏറെയാണ്. ഇവരെല്ലാം അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. നമ്മളെപ്പോഴും ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു രക്ഷയില്ല. ഇവിടുന്ന് ചിറ്റക്കാട്ടുകാവിൻ്റെ അമ്പലത്തിൻ്റെ ആർച്ച് മുതൽ നമ്മൾ തടത്തിക്കവല വരെ ഒരു നിർവാഹവും ഇല്ലാത്തൊരു രീതിയിലേക്കായി. പല പ്രാവശ്യം സമരങ്ങളൊക്കെ ചെയ്തു കൂടും, ഒന്നും നടന്നിട്ടില്ല. ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തുകൊണ്ട് പോരുവേത് ഇതിങ്ങനെ വലിയ വലിയ പദ്ധതികൾക്കൊക്കെ പോകുന്നു, ഈ ചെറിയ വഴികളൊക്കെ ഒന്ന് നന്നാക്കി കിട്ടിയായിരുന്നെങ്കിൽ നമ്മളെപ്പോലെയുള്ള യാത്രക്കാർക്ക് സുഖമാണല്ലോ എന്ന് ഓർത്ത് പോരുവേത്. അപ്പോഴാണ് നിങ്ങളെ കാണുന്നത്. എന്തായാലും വളരെ ദയനീയ അവസ്ഥ തന്നെ. വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നത് പതിവ് കാഴ്ചയായി. ഇത്ര കാലമായിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് നടപടിയെടുക്കാത്ത അധികാരികൾ ജനങ്ങളോട് കടുത്ത ദ്രോഹമാണ് കാണിക്കുന്നത്. സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാവരും. വളരെയേറെ മോശമായി വഴി. ബൈക്കുകാർക്കോ അതുപോലെ വലിയ വണ്ടികൾക്കോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമായി. പിള്ളേരുടെ ഒക്കെ പോകേണ്ട ഇതൊക്കെ ഇതിനോട് ആരോടെ പരാതി കൊടുത്ത നമ്മൾ നിങ്ങളെ കൂട്ടുള്ള ചാനലുകാരും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്നും അല്ലാതെ നിങ്ങളൊരു വലിപ്പം വീണതാണ്. ഇതന്നെ തന്നെ കട്ടറായിട്ട് കിടക്കണത്. വെള്ളം മേത്തി കഴിയുമ്പോൾ എവിടെയാണ് കട്ടറെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റില്ല. ചീച്ചി എന്നുള്ള മഴയാണ്. അത് തന്നെയല്ല കണ്ണറമ്മല്ലാണ്ട് വരുമെന്ന് പറഞ്ഞ എല്ലാ കെട്ടിലും ഇത് വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് നാളൊരു വലിപ്പനോട് വീണ. നെല്ലിക്കുഴി പഞ്ചായത്തിനെയും പിണ്ടിമന പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് ഇത്. കോതമംഗലത്തേക്കുള്ള യാത്രികർ എളുപ്പവഴിയായും ഈ റോഡിനെ ഉപയോഗിക്കുന്നുണ്ട്. റോഡിന്റെ മോശം അവസ്ഥയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പോരാട്ടങ്ങളും സമരങ്ങളുമെല്ലാം അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ തികഞ്ഞ അവഗണനയാണ് ഈ റോഡിനോട് കാണിക്കുന്നത്. കെ സി വി ന്യൂസ്, തൃക്കാര്യൂർ.